വാട്സ്ആപ്പ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു ടാക്കിൾസ് വിത്ത്, ഞാൻ സൗബിൻ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ടിക്കയുടെ കുറച്ച് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. അതായത് ടിക്കയുടെ റീൽസ് ആണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. അത്യാവശ്യം ഒരു 11 മോഡൽസ് വന്നിട്ടുണ്ട് നമുക്ക്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഹൈ റേഞ്ച് ആയിട്ടുള്ളതും സ്റ്റാർട്ടിംഗ് മോഡൽ, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള റീലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ. അതിന് ശേഷം നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് റീലുകളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിന് സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള രീതികളിൽ നമുക്ക് റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് സ്ട്രീംസ്റ്റാർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത്യാവശ്യം ബിഗിനേഴ്സിന്, അതായത് നമ്മുടെ ഡൈവേഡ് ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ വരില്ലേ, ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ ഒരു ബിഗിനർ ടൈപ്പ് മോഡല്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിസം, ഡൈവേഡ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോപ്പർ ടൈപ്പ്, അതായത് നോട്ട് ക്ലച്ച്. അതായത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല മോഡൽ നമ്മൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീലുകൾ കാണുമ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള ഭംഗി മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, അതൊന്നും ആരും ചിന്തിക്കാറില്ല. എല്ലാവരും എടുത്ത് പുറത്ത് കാണുമ്പോഴേക്കും നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും ആർക്കും അറിയാൻ പാടില്ല. എല്ലാവരും എടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കി പോകും, അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്, അതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഉള്ളിൽ വരുമ്പോൾ ഉള്ള മെക്കാനിസം ടോട്ടലി ഡിഫറെൻ്റ് ആണ് പല റീലുകളുടെ. അതുപോലെ തന്നെ ഈ ബോഡിയുടെ, അതിൻ്റെ മെയിൻ ബോഡി വരുന്ന ഈ പാർട്ടിനൊക്കെ അത്യാവശ്യം സ്ട്രെങ്ത് ആയിരിക്കണം. ഇപ്പോൾ ഒരു റീലിന് ഡ്രാഗ് ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ ഏകദേശം 15 kg ഡ്രാഗ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ മെയിനായിട്ട് വന്ന് ഈ ബോഡി സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഹെവി ലോഡ് ആ ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്തിടുമ്പോൾ ആ നമ്മൾ റീലിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അതുകൂടി നോക്കണം. പിന്നെ ഡ്രൈവ് ഗിയേഴ്സ് അത് ചെറുതാണോ വലുതാണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. ഇപ്പോൾ തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വരാം. ഇത് സ്ട്രീംസ്റ്റാർ ടിക്കയുടെ സ്റ്റാർട്ടിംഗ് മോഡല്. അതായത് ഒരു 3500 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് നമ്മുടെ ഷിമാനോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ 4000 സൈസ് വരുന്നുണ്ട് ഈ റീലിന്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 1275 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെ. അതിൻ്റെ തന്നെ 4500 ഉണ്ട് കേട്ടോ, സെയിം. അതായത് ഇത്രയും കൂടി സ്പൂൾ സൈസ് കൂട്ടി ഇത്രയും ബ്രൈഡ് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മോഡലാണ്. സെയിം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റീലും കൂടിയാണ് ഇവരുടെ സ്ട്രീംസ്റ്റാർ ET എന്ന് പറഞ്ഞുകൊണ്ടുള്ള മോഡലാണ്. ഇത് 4500, ഇത് 3000. പിന്നെ അടുത്ത മോഡൽ എന്ന് പറയുന്ന നേരത്ത് ഇവരുടെ തന്നെ സ്ട്രീംസ്റ്റാർ LS എന്ന് പറഞ്ഞു. ഇതും ആ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു കാറ്റഗറി, അതായത് നമ്മുടെ സ്റ്റോപ്പർ മോഡൽ, അതായത് നോട്ട് ഇൻ ക്ലച്ച്. അതായത് ക്ലച്ച് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ ഫ്രീ വീല് വരില്ലേ, അതായത് സൈക്കിളിലൊക്കെ ബാക്കോട്ട് ഫ്രീ ആയിട്ട് കറങ്ങും, ആ ഫ്രീ വീല് ക്ലച്ച് പിടിക്കുമ്പോഴാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മൾ ക്ലച്ച് പിടിച്ചിട്ടാണ് നമുക്ക് ചവിട്ടാൻ പറ്റുന്നത്. സെയിം ടൈപ്പ് ഓഫ് സിസ്റ്റം ഇൻ ബെയറിങ്ങാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ രണ്ട് മോഡലാണ് നമുക്ക്. ഒരു അതായത് റോട്ടറിൻ്റെ അടിയിൽ ഒരു സ്റ്റോപ്പർ വന്ന് കയറി റിവേഴ്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ക്ലച്ച് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ബെയറിംഗ് ആയിട്ട് വരുന്നതാണ് രണ്ട് മോഡൽ വരുന്നത്. ഇപ്പം ഈ കാണിച്ച ഈ രണ്ട് മോഡൽ ക്ലച്ച് ആയിട്ടുള്ള ഇതാണ്. നേരെ ഡൈവേക്കും ഷിമാനോനും എല്ലാം ഉണ്ട് അവരുടെ ബേസ് മോഡൽ, സ്റ്റാർട്ടിംഗ് മോഡൽ വരാൻ നേരത്ത് ഇങ്ങനത്തെ റീലുകൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രീംസ്റ്റാർ LS 4500 എന്ന് പറഞ്ഞുള്ള വേറൊരു മോഡലും കൂടിയാണ്. ഇതും സെയിം ഈ കാറ്റഗറി തന്നെ എടുത്ത് അത്യാവശ്യം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് റഫ് യൂസ് ചെയ്യാനും പിടിക്കാനും ഒക്കെ ആയിട്ട്, കുറച്ച് നാളത്തേക്ക് ഒരു ഫിഷിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം, ധൈര്യത്തോടെ യൂസ് ചെയ്യാം. പിന്നെ ഇനി വരുന്നതെന്ന് പറയാൻ നേരത്ത് ടിക്കയുടെ തന്നെ ക്ലച്ച് ടൈപ്പ് മോഡലുകൾ, അത്യാവശ്യം സൈസായിട്ടുള്ളൊരു മോഡലാണ്. LB 84000 എന്നും പറഞ്ഞ് ലസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡലും കൂടിയാണ് ഇവരുടെ വരുന്നത്. ഇത് ഇത്തിരി ഹെവി റീലാണ്. ഏകദേശം നമ്മുടെ ഷിമാനോൻ്റെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5000 സൈസിൻ്റെ പ്ലസ് 5500 ഒക്കെ സൈസ് വരുന്നുണ്ട്, സ്കൂൾ സൈസൊക്കെ. അത്യാവശ്യം ഈ ബെയ്റ്റ് ഇട്ട് പിടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ല ഉപയോഗമായിരിക്കുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ വില കുറവാണ്, ഇതിന് നമുക്ക് അത്യാവശ്യം സ്പൂൾ സൈസ് അതായത് തിക്നെസ് ആയിട്ടുള്ള ബ്രൈഡുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150 വരുന്നുള്ളൂ. കമ്പയറിങ് ടു അനദർ റീൽസ് ഇതിന് അത്രയും പ്രൈസ് വരുന്നില്ല. എല്ലാം ടിക്കയുടെ ഒരു വേറൊരു ഗുണം കൂടിയാണ് കേട്ടോ. ഇവരുടെയൊക്കെ ഡ്രാഗ് വാഷേഴ്സ്, ഇവർ 10 kg ഡ്രാഗ് എന്ന് പറഞ്ഞാൽ കൂടി 10 kg തന്നെ അതിൻ്റെ പ്ലസ് ഉണ്ടാവും, അത് ഗ്യാരണ്ടി ആയിട്ടുണ്ടാവും. പല റീലുകളും ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇത് ആ ഒരു മോഡൽ 2150 വരുന്ന ഒരു റീലും കൂടിയാണ് ഇതൊക്കെ. പിന്നെ ഇവരുടെ തന്നെ ബ്രൂട്ട് വുൾഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മോഡൽ, ബ്രൂട്ട് വുൾഫ്, അതായത് WF 4000 എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ക്ലച്ച് ടൈപ്പാണ് ഇതിൻ്റെ വരുന്നത്. നമ്മുടെ FX ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ അത്. ഷിമാനോ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ഹൈ ബ്രാൻഡാണ്, പ്രൈസ് ഇത്തിരി കൂടുതലാണ്. പിന്നെ അവർ റീലിനെ ഇത്തിരി കാണാനൊക്കെ ഇത്തിരി ഇതുണ്ട്, പക്ഷേ ഇൻ്റേർണൽ ബിൽഡ് ക്വാളിറ്റി ടിക്കയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല, അത് ഗ്യാരണ്ടിയാണ്. കാരണം ഞാനിത് പലപ്പോഴും അഴിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഉള്ളിൽ വരുന്ന ആ സംഭവങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇത് ആ ഒരു കാറ്റഗറിയിൽ പെട്ടാണ്. വൈൽഡ് ഫോക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മോഡൽ ഇത് വരുന്നത്. 4000 സൈസാണ് ഇതിൻ്റെ വരുന്നത്.
പ്രൈസ് വരുന്നത് 1630 അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല മോഡലുണ്ട്, അപ്പൊ അത്യാവശ്യം എനിക്ക് മൂവ്മെന്റ് ഇവിടെ ഉണ്ട്. പിന്നെ അതിന്റെ തന്നെ 3000 സൈസും ഓൾറെഡി ഉണ്ട്. അതായത് സൈസ് ചെറിയ സ്പൂൾ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അതായത് സ്പൂൾ ഡെപ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യൂട്ട് റീലും കൂടി നമുക്ക് ഷിമാനോ എഫക്സിന്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ സ്റ്റാർട്ടിംഗ് മോഡൽ നമുക്ക് ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു റീലും കൂടിയാണ് ഇതൊക്കെ. പിന്നെ ഇവരുടെ ഇത്രയും കൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു മോഡലാണ് ടിക്കേഡ ഉറൂസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മോഡൽ. ഒരു ക്യൂട്ട് റീലാണ്, നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടിയാണ്, ഒരു നിക്കൽ ബ്ലാക്ക് വിത്ത് ഒരു ഇലക്ട്രിക് ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ബ്ലാക്ക് ബോഡി, ഒരു 3000 സൈസാണ് ഇതിൻ്റെ വരുന്നത്. ഇതിനും ഏകദേശം പ്രൈസ് വരുന്നത് 2350. ഇതാണ് കൂടുതൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ, ഇപ്പം ഇരിക്കുന്ന കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റ് പോകുന്ന ഒരു റീലും കൂടിയാണിത്. കാരണം ഇത് 7 ബോൾ ബെയറിങ്സ് വരുന്നുണ്ട്. മറ്റുള്ള റീൽ അപേക്ഷിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ 2 or 3 മാക്സിമം ഒക്കെ കൊടുക്കാറുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇത് പക്ഷേ 7 ബോൾ ബെയറിങ്സ് ആണ് ഒരു കമ്പനി കൊടുക്കുന്നത്. അത്യാവശ്യം റഫ് ആൻഡ് ടഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു റീല്. പിന്നെ ഇതിൻ്റെ തന്നെ സൈസ് വരുന്നത് 4000 സൈസാണ് വരുന്നത്. ഇതും ഇത് ഇത്തിരി ഹെവി, അതായത് നമുക്ക് ഈ സ്നേക്കഡ് ഫിഷിങ്ങിനൊക്കെ ആൾക്കാർ ഇത്തിരി ടഫായിട്ട് പിടിക്കാനുള്ള കാറ്റഗറിയിലേക്ക് വരാൻ നിർത്തി ഈ റീല് കൊണ്ടുപോകാറുണ്ട്. 4000 സൈസ് ഉറൂസിൻ്റെ അതാണ്. ഹാൻഡിലാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്, മറ്റേ ഹാൻഡിൽ പോലെ ചെറുതല്ല, ഇത്രയും കൂടി ഫ്ലാറ്റ് ഒരു ലെങ്തി ടൈപ്പായിട്ടുള്ള ഹാൻഡിലാണ് ഈ കമ്പനി കൊടുത്തേക്കുന്നത്. ഇതും സ്മൂത്ത് റീലാണ്, ഏകദേശം 2355 വരും ഇതിൻ്റെ ഈ ഒരു റീലിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടിക്കേട നല്ലൊരു റീല് നമുക്ക് പറയാൻ പറ്റണത്, വിശ്വസിച്ച് കൊടുക്കാൻ പറ്റണതും ആൾക്കാർ കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു റീലും കൂടിയാണ് ടിക്കേട FM 5000. അതായത് ഫീഡർ മെൻഡർ എന്ന് പറഞ്ഞൊരു മോഡലും കൂടിയുണ്ട്. അത് കഴിഞ്ഞ വർഷം വന്നിട്ട് നമുക്കൊരു 10-30 റീൽസ് വന്നിട്ട് ഭയങ്കര പെട്ടെന്ന് ഭയങ്കര ഡിമാൻഡായി പോയി, പിന്നെ അത് കിട്ടാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം അത്യാവശ്യം നമ്മൾ ഈ സീസണിലേക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോങ് സ്ട്രോക്ക് സ്പൂളാണ്. നമുക്ക് മെയിനായിട്ട് വാമിയും പോലത്തെ ഇതിനൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീലും കൂടിയാണ്. പിന്നെ ഇൻ്റേണലി വന്ന മെക്കാനിസം എന്ന് പറയുന്നത് വേം ഗിയർ സിസ്റ്റം. വേം ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ബേക്ക് കാസ്റ്റിങ്ങിലൊക്കെ ആണല്ലോ, ഫ്രണ്ടിൽ ലെവൽ വൈൻഡുള്ള അങ്ങനെ ഒന്ന് ഓടുന്ന ആ ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ ഓക്സിഡേഷൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. സാധാരണ നോർമൽ റീലുകൾക്ക് അങ്ങനെ കാണാറില്ല, ഷിമാനോൻ്റെയൊക്കെ ആണെങ്കിൽ 15+ വരുന്ന റീലുകൾക്കാണ് ഏറ്റവും കൂടുതൽ അത് കണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഇതിന് നമുക്കൊരു ബിലോ 4000 വരുന്ന റീലുകളാണ് ഈ ഒരു മെക്കാനിസം കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു നല്ലൊരു അഡ്വാൻറ്റേജും കൂടിയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല സ്പൂൾ കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ തന്നെ രണ്ട് മോഡലാണ് വരുന്നത്, 4000 ഉം 5000 ഉം രണ്ട് മോഡൽ വരുന്നുണ്ട്. സെയിം FM 5000 തന്നെ. പിന്നെ ഇവരുടെ ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ലോങ് സ്ട്രോക്ക് സ്പൂളിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം കാസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ മറ്റുള്ള റീൽ അപേക്ഷിച്ച് കൊണ്ടുപോയി 5 മീറ്റർ എങ്കിലും മിനിമം പോകുന്നുള്ളത്. കാസ്റ്റ് ചെയ്യുന്ന അരിയാക്കുള്ള ആൾക്കാരാണെങ്കിൽ അത് ഏകദേശം റോഡ് പിന്നെ റീല് ബ്രൈഡ് ഈ മൂന്ന് സാധനങ്ങൾ തമ്മിൽ മാച്ചിങ് ആയാലും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. ഇപ്പം ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഇത് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത ആൾക്കാർക്ക് അറിയാം ഡിഫറൻസ് വരുന്നത്. കാസ്റ്റിങ്ങിൽ വളരെ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് ലോങ് സ്ട്രോക്ക് സ്പൂളിൽ. അപ്പോൾ ആ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ 4000 പ്രൈസ് വരുന്നത് 3681 ആണ് ഇതിൻ്റെ വരുന്നത്. 4000 വരാൻ നേരത്ത് 3750 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് 5000 റേറ്റ് വരുന്നത്. പിന്നെ സെയിം കാറ്റഗറി തന്നെ വേറൊരു റീലും കൂടി ഉണ്ട്. ഇത്രയും കൂടി ബോഡിയൊക്കെ ഇത്രയും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയും കൂടിയാണ് ഇവരുടെ GLAT 5000 സീരീസ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഇരിക്കുന്ന റീലിൻ്റെ എന്തെങ്കിലിരിക്കുന്നത് വലിയ മോഡലാണ്. ഇതിൻ്റെ ഒക്കെ ഒത്തിരി കൂടി വലിയ മോഡലാണ്, അതിൻ്റെ ഒരു കുഞ്ഞൊന്നുമില്ല. അത് ഇത്രയും കൂടി ഹാൻഡിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്യാനും വാമിനൊക്കെ എറിയാനായിട്ടാണെങ്കിൽ നല്ല ഇതാണ്. സെയിം മെക്കാനിസം തന്നെയാണ് ഇതിലും വരുന്നത്. വേം ഗിയർ സിസ്റ്റമാണ് അതിൻ്റെ ഓക്സിലേഷൻ വരുന്നത്. സെയിം ലോങ് സ്ട്രോക്ക് സ്പൂളാണ്. സ്പൂളിന് ആ ഷിമാനോനൊക്കെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടേപ്പേഡ് ആയിട്ടുള്ള ഒരു കൊണ്ട് കാസ്റ്റിങ് നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനൊക്കെ എക്സ്ട്രാ നോബും ഒരു ക്വിക്ക് ട്രാക്ക് നോബ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു നോബും കൂടി കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ. അത് ഞാൻ വഴിയെ ഓരോ ഇതായിട്ട് പറയുമ്പോഴേക്കും സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു രണ്ട് റീലുകളാണ്, ഈ രണ്ട് മോഡലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റ് പോകുന്നത്. കാരണം കാസ്റ്റ് നമ്മുടെ അടുത്ത ആൾക്കാർക്ക് അറിയില്ല, തൊട്ടടുത്തേക്കണ മീനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കാസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ചുറ്റി ഇവിടെ കൊടുത്തിട്ട് മീനെ അടിപ്പിക്കും. ആ ഒരു കാറ്റഗറിയാണ് സെയിം. അപ്പം ആൾക്കാർക്ക് എല്ലാവർക്കും ലോങ് കാസ്റ്റ് വേണം. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ധൈര്യത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റീലാണ് ഈ FM 5000 ഈ പറഞ്ഞ പോലെ GLAT 5000. നല്ലൊരു മോഡലും കൂടിയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇവരുടെ
ഒരു 2116 rupees 150 rupees വരുന്ന ഒരു റീലും കൂടിയാണ് കേട്ടോ. ഈസി കാസ്റ്റ് 6000 സൈസാണ് ഇവരുടെ റീല് വരുന്നത്. ഞാനിത് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ സൂക്ഷിക്കൂല, ഇത് ചിലപ്പോൾ നശിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ വിലയുടെ റീല് വേണ്ട. ഒരു ബഡ്ജറ്റായിട്ടുള്ള 6000 സൈസ് റീല് വേണമെന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന റീലാണ് ഈ ഇസി കാസ്റ്റ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഇത് നമ്മുടെയൊക്കെ കാട്ട് ഭൂതങ്കട്ട സൈഡിലേക്കൊക്കെ പോകുന്ന പുള്ളിക്കാരൻ കുറച്ച് കണക്ഷൻ ഉണ്ട്, ബ്രാലും അതിനൊക്കെ വാളയൊക്കെ പിടിക്കാനുണ്ട്. റഫ് യൂസ് എന്ന് പറഞ്ഞാൽ പക്ക റഫ് യൂസ് ചെയ്ത റീലുകളാണ് ഈ ഇത് കൊടുത്തു വിട്ടിട്ട്. ഞാൻ റീല് കണ്ടിട്ട് ഞാൻ തന്നെ കിടിപ്പി കൊല്ലം നോക്കി, പക്ഷേ റീല് ഇപ്പോഴും നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. പുള്ളിക്കാരൻ്റെ സർവീസ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ, നല്ല ലൈനാണെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ ലൈൻ കയറുന്ന ഒരു റീലും കൂടിയാണ് ഇസി കാസ്റ്റ്. ഇവരെ വേറെ രണ്ടൊന്നും മോഡലൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കഴിഞ്ഞു പോയി. എന്നുവെച്ചാൽ അധികം ക്വാണ്ടിറ്റിയിലല്ല നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. നമ്മൾ ചോദിക്കുമ്പോഴേക്കും 100 ചോദിക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ 20 എണ്ണം 25 എണ്ണം ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷെ ഉള്ളതൊക്കെ നല്ല മോഡൽ ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ, ഇതായത് 2150 rupees നമുക്ക് ഏകദേശം ഈ നല്ലൊരു മോഡൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവരെ അടുത്തത് പറയാനായിട്ടുള്ളത് നമ്മുടെ ഫീഡർ, അതായത് ബെയ്റ്റ് ഫീഡർ എന്ന് പറയും. നമ്മൾ ഈ കാർപ്പ് ഫിഷിങ്ങിന് ബെയ്റ്റ് ഇട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള റീലുകൾ, അങ്ങനത്തെ ഒരു മോഡലാണ് ഇവരെ സ്പോട്ടിറ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മോഡൽ അവരിറക്കിയിരിക്കുന്നതാണ് ഈ ഒരു മോഡൽ. ഇതിന്റെ പേർപ്പസ് എന്താന്നുള്ളത് ഞാൻ കാണിച്ചുതരാം, എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് എന്നുള്ളത്. അപ്പോ നമ്മൾ ഈ ഫസ്റ്റ് തന്നെ ഇതാണ് ഡ്രാഗ്. അപ്പൊ ഡ്രാഗ് ഒരു ഒരു മീഡിയത്തിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ തിരിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഒരു അത്യാവശ്യം നല്ലൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് റിവേഴ്സ് ഡ്രാഗ്. ആ റിവേഴ്സ് ഡ്രാഗ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തിടും. അതായത് ഈ സ്പൂള്, ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ, ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രാഗിന്റെ സിസ്റ്റം മൊത്തം കട്ടാവും. പിന്നെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഡ്രാഗിലാണ്. അപ്പോൾ നമ്മളിത് വെറുതെ വലിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും വെറുതെ ഫ്രീ ആയിട്ടാണ് ഇത് കറങ്ങി പോകുന്നത്. ആ സമയത്ത് നമ്മൾ മീൻ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മീൻ ഇപ്പോൾ വലിച്ചുകൊണ്ട് പോയെന്ന് വെച്ചോ, ഇപ്പോൾ ഫ്രീ ആണ് ഉണ്ട് വെറുതെ സ്പൂള്. ആ സമയത്ത് മീൻ എടുത്ത് ഇര എടുത്തു നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട, നേരെ ഇത് കണ്ട ചുറ്റും. പിന്നെ നമുക്ക് കണ്ട പിന്നെ ഫുൾ ഡ്രാഗായി, പിന്നെ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ പോരാനായിട്ട് ചാൻസ് കുറവാണ്. ഈ പിന്നെ ഈ ഡ്രാഗ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ ഒരു പർപ്പസാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. അത് നമ്മൾ മറ്റേ റീൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എന്താണെന്നുള്ള അറിയാൻ പറ്റില്ല, പക്ഷേ ഈ റീല് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് ഡിഫറൻസ് വരുന്നത്, അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ റീലുകൾ ഫീഡർ റീലെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എടുക്കണേന്നുള്ളതൊക്കെ അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനൊക്കെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്, സ്പെസിഫിക്കേഷൻ ആയിട്ട് എല്ലാ റീലിനും പറയുന്നുണ്ട്. ഇതിൻ്റെയും പ്രൈസ് വരാൻ നേരത്ത് നമുക്കൊരു ബഡ്ജറ്റ് ടൈപ്പാണ്, 2580 ആണ് ഈ ഒരു റീലിന് വരുന്നത്. അതായത് ടിക്കയുടെ ഒരു മിക്ക റീലുകളും, അതായത് 99.9% ഒരു മിക്ക റീലുകളിലും വരുന്നത് കാർബണിൻ്റെ ഡ്രാഗ് വാഷേഴ്സ് ആണ് കമ്പനി കൊടുക്കുന്നത്. കാരണം ഇതാണ് രണ്ടിൻ്റെ ഡിഫറൻസ് വരുന്നത്. അതായത് ഇത് നമുക്ക് നോർമലായിട്ട് വരുന്ന, അത് ഷിമാനോൻ്റെയും ഡൈവിടെ ഒക്കെ വരുന്ന റീലുകളുടെ ഉള്ളിൽ കോമൺ ആയിട്ട്, അത് ബഡ്ജറ്റ് റീലുകളുടെ ഉള്ളിൽ കാണപ്പെടുന്ന ഡ്രാഗ് വാഷേഴ്സ് ഇതുപോലത്തെ ആയിരിക്കുള്ളൂ. ഇതിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞതുണ്ട്, അതിൻ്റെ തിക്നെസ് എല്ലാം പോയി. കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കറക്റ്റ് നല്ലൊരു മീനിൻ്റെ ഒരു നല്ലൊരു റൺ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ പോവും ഈ ഒരു വാഷേഴ്സ്. പക്ഷേ ഇതാണ് കാർബൺ ഡ്രാഗ് വാഷർ എന്ന് പറയുന്നത്. ഇതാവുന്ന നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് കിട്ടും, പിന്നെ ഡ്രാഗ് ചെയ്യും കൂടി കൂടുതൽ കിട്ടും. നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, എഫക്സിനൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ആൾക്കാർ ചോദിച്ചു വരുമ്പോഴേക്കും. അപ്പം ഇങ്ങനത്തെ ഒരു വാഷേഴ്സാണ് നോർമലി ഇതിനൊക്കെ വരുന്നത്. പിന്നെ ഇതുപോലത്തെയൊക്കെ റീലുകളുണ്ട്, അതിലൊക്കെ 5 കാർബൺ ഡ്രാഗ് വാഷർ വരുന്നുണ്ട്. അത് ഞാനിതുവായിട്ടും മിക്ക റീലുകളും കണ്ടിട്ടില്ല. 5 വരുന്ന സാധനം 3-4 എണ്ണം വരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പക്ഷേ 5 കാർബൺ ഡ്രാഗ് വാഷ്. അപ്പം ഞാനും ചില സമയത്ത് അവർ 10 kg ഡ്രാഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ 10 kg വന്നു. അപ്പോൾ നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യത്യാസം. ആ സമയത്ത് വേറൊരു റീലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 kg ഡ്രാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രഷർ കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ഡ്രാഗ് തിരിയാണ്. പക്ഷേ മിക്ക റീലുകളുടെയും ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രാഗ് തിരിക്കാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് ശരിക്കും നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. വലിയ വലിയ റീലുകൾക്ക് 5 കാർബൺ ഡ്രാഗ് വാഷർ വരുന്നുണ്ട്. ഇനി ഇവരുടെ അടുത്തൊരു മോഡലാണ്, അതായത് ഇത്തിരി വലിയ ടൈപ്പ് വലിയ സൈസിലുള്ള റീലുകളാണ്. പക്ഷേ ഈ ഒരു റീലെന്ന് പറയാൻ നേരത്ത് 2 മോഡൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വലിയ റീൽ ഉണ്ട്, 8000 സൈസൊക്കെ ഉണ്ടാണ്. അത് നല്ല എൻക്വയറിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോയി. ഇപ്പോൾ ഈ സ്റ്റിംഗറയുടെ ഒക്കെ സീസൺ സ്റ്റാർട്ട് ചെയ്തതോടെയാണ് ഏറ്റവും കൂടുതൽ അങ്ങ് വലിയ റീല് വിട്ടു പോകുന്നത്. കാരണം ഇതിനൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രൈസ് റേഞ്ചിലാണ് എല്ലാവരും അട്രാക്റ്റീവ് ആവുന്നത്. പിന്നെ സൈസ്, പിന്നെ ക്വാളിറ്റി. ഇവരുടെ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ആ കൊടുക്കുന്ന പ്രൈസിന് നല്ല ക്വാളിറ്റി. ഇവരുടെ ഇത്തിരി ക്ലാസിക് മോഡലാണ്, അതായത് നമ്മളിപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴൊക്കെ ഇത്തിരി ഫ്രീക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് അല്ലാണ്ട് ഇവർ ഇപ്പോഴും പഴയ ആ ഒരു ക്ലാസ്സിലേക്കാണ് ഇവരുടെ ഡിസൈന് വരുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് ഫസ്റ്റ് ടൈം ഉള്ള ആ ലുക്ക് അട്രാക്റ്റീവ് അവർക്ക് ആൾക്കാർക്ക് പിടിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പുറമേ നിന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ഇന്റേണലി വരുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സ് പോലെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളോടി നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വലിയ റീൽ, അത് മെയിനായിട്ട് ഈ റീലൊക്കെ കൊണ്ടുപോകുന്ന വെച്ചാൽ ദ്വീപിലേക്ക് കൊണ്ടുപോകാറുണ്ട്, മെയിനായിട്ട് പിന്നെ സ്റ്റിംഗിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇത്തിരി റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണിത്. ഗൈമർ GV80 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. വലിയ ഹാൻഡിലും ആണ്, നല്ല അത്യാവശ്യം നല്ല ക്രാങ്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പം ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കാർബണിൻ്റെ ഒക്കെ ഡ്രാഗ് വാഷേഴ്സ് ആണ് ഇതിനും ഈ ഒരു മിക്ക റീലുകൾക്കും വരുന്നത്. ബഡ്ജറ്റ് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 4,150 rupees ആണ് ഈ ഒരു റീലിന് വരുന്നത്. 4,150 rupees എന്ന് പറയുമ്പോഴേക്കും ഇത്രയും വലിയ റീലുകൾ അത്യാവശ്യം ഇവർ പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ എല്ലാത്തിനും ഇവർ ഫീച്ചേഴ്സ് പറയുന്ന എല്ലാം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അഴിച്ചായിരുന്നു, ചെക്ക് ചെയ്തായിരുന്നു, അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നത്. പിന്നെ അടുത്തൊരു മോഡല്, അതായത് നമ്മുടെ സ്റ്റിംഗറേക്കൊക്കെ വേണ്ടി ആൾക്കാർ ഇപ്പോൾ കൊണ്ടുവന്നു, 3,350 rupees വരുന്നത്. അതും വലിയ സർഫ് റീല്, വലിയ ലോങ് സ്ട്രോക്കായിട്ടുള്ള സ്പൂളുകൾ, കാസ്റ്റിംഗ് ഡിസൈൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതും നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്റ്റിംഗറേഡൊക്കെ, അതായത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാവുള്ളൂ സ്റ്റിംഗറേഡൊക്കെ സീസൺ. അപ്പോൾ ആ ഒരു പർപ്പസിന് എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ ബഡ്ജറ്റ് മേടിച്ച് വെച്ചിട്ട് ഇത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ പിന്നീട് വേറെ ഉപയോഗം വരത്തില്ല ഇവർക്ക്. പിന്നെ അല്ലെങ്കിൽ ഓഫ് ഷോറും പോകണം. അപ്പോൾ അധികം പൈസ ഇതിൽ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്തു വെക്കും, അടുത്ത സീസണിൽ അടുത്ത വർഷത്തേക്ക് പിന്നെ എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റീലുകൾ കൂടുതലും ഞാൻ എടുക്കുന്നത്. അതായത് 3,350 rupees ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട റീല് വേറെ ഒന്നിനും കിട്ടത്തില്ല. കാരണം അത്രയും ക്വാളിറ്റി, അത്ര ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റി ആൾക്കാർ നോക്കുമ്പോഴേക്കും ശരിക്കും നല്ല രീതിയിൽ പ്രൈസ് റേഞ്ച് നമുക്ക് അവർക്ക് നല്ല ഗുണമാണ് ഈ ഒരു റീലുകൾ. ഇതിൻ്റെ നല്ല നല്ല റീലുകളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3,350 rupees ആണ്. ടിക്ക വില്ലി എന്ന് പറയുന്ന റീൽ. അപ്പോൾ ഇതും ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഇതുപോലത്തെ റീലുകളൊക്കെ. അവരും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് അവർ നല്ല അഭിപ്രായം പറഞ്ഞൊരു റീലും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂസൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റീലുകൾ. ഇനി ഇവരുടെ ഒരു പ്രീമിയം റീലുണ്ട്, അത് ഞാൻ ഏതാന്നുള്ളത് കാണിച്ചു തരാം. ടിസ്റ്റ് സി, ഇതാണ് അവരുടെ ഒരു ഈ ടിക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു പ്രീമിയം റീലാണിത്. ടിക്ക ടാലിസ്മാൻ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു റീല്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ടിക്ക ടാലിസ്മാൻ ടിക്കയുടെ പ്രീമിയം ലെവലില് ഉള്ള ഒരു റീലാണിത്. ഈ പ്രാവശ്യം നമുക്കിത് എടുത്തിട്ടുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് റൂപ്പ് പോലത്തെ മീനുകൾക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്ന ഒരു റീലാണ് കേട്ടോ. എന്താ പറയുക, ഇതിൻ്റെ ബഡ്ജറ്റ് പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിൻ്റെ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വേറെ റീലുകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കിട്ടത്തില്ല. കാരണം അത്രയും ഫീച്ചേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പാക്കിംഗ് ആണെങ്കിൽ കൂടി, ഇവർ പാക്കിങ്ങിൻ്റെ ഉള്ളിൽ തരുന്ന സാധനങ്ങൾ എല്ലാം കൂടി നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ടിക്ക ടാലിസ്മാൻ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഗൂഗിളിൽ ഒരുപാട് വലിയ വലിയ ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ള റീലും കൂടിയുണ്ട് ടിക്ക ടാലിസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ ഇവരുടെ വരുന്നത്. ഫസ്റ്റ് തന്നെ ഇവരുടെ ഒരു റീൽ പൗച്ച്, അതും അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയിലുള്ള റീൽ പൗച്ച്. ഇവർ ടിക്കറ്റൊക്കെ അവരെ ഒരു എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു എംബ്ലം. പിന്നെ അതിനുശേഷം ഇതാണ് നമ്മുടെ ടാലിസ്മാൻ റീൽ. നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ആ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു റീലും കൂടിയാണ് കേട്ടോ. TG 4500 ആണ് ഇതിൻ്റെ സീരീസ് വരുന്നത്. ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി വന്നിട്ടാണ് നമ്മൾ ഈ റീലുകൾ എടുത്തേക്കുന്നത്. ടിക്ക ടാലിസ്മാൻ ഉണ്ടോ, നല്ല 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 ഡിസൈൻസ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു റീല്. മറ്റുള്ള നേരത്തെ പറഞ്ഞ ടിക്കയുടെ ഇത്തിരി ക്ലാസിക് ആയിട്ടുള്ള ഇതാണെങ്കിൽ, പക്ഷേ ഇത് ഇത്രയും കൂടി എന്താ പറയുക, കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റീലും കൂടി. 4500 ആണ് ഇതിൻ്റെ ഇത് വരുന്നത്.
നമുക്ക് ലിവർ ഇടാം. ഇതിന് വേറൊരു ഇതുണ്ട് കേട്ടോ, നമ്മൾ ഒരുപാട് പ്രാവശ്യം ത്രെഡ് ഉള്ളിലേക്ക് കയറ്റുമ്പോഴാണ് കറക്റ്റ് ടൈറ്റ് ആവുന്നത്. മിക്ക റീലിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു രണ്ട് മൂന്ന് തിരിയിരിക്കുമ്പോൾ തന്നെ ലിവർ ടൈറ്റ് ആവും. ഇത് ശരിക്കും ഉള്ളിലേക്ക്, ഇവരുടെ ലിവർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് കാരണം അത്രയും സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, നമ്മൾ പവർ ചെയ്യുമ്പോൾ അത്രയും സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതുണ്ട ടിക്ക ടാലിസ്മാൻ. പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരുമിക്ക റീലുകളും, നല്ല നല്ല റീലുകളെല്ലാം വേം ഗിയർ സിസ്റ്റം ഉണ്ട് ഇവർ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഞാൻ ക്രാങ്ക് ചെയ്യുമ്പോൾ എനിക്ക് മറ്റേ ഡൈവേടെയൊക്കെ ഒരു പഴയ റീലുണ്ടായിരുന്നു, സാൾട്ടിക, ആ ഒരു ഫീലാണ് എനിക്ക്. അതായത് ഫസ്റ്റ് ചുറ്റും ഒരു ടൈറ്റ് പോലെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ റീല് ഫ്രീ ആവണം. അതായത് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓറിങ്ങുകൾ ഉണ്ട്, അത്യാവശ്യം ഷിമാനോ സഗോസ ഒക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് വേം ഗിയർ സിസ്റ്റം, അത് ഷിമാനോൻ്റെ സഗോസ ഒക്കെ അല്ല, ഇതിന് വേം ഗിയർ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ സോൾട്ട് വാട്ടർ സീരീസും കൂടിയാണ് ഇട്ടത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഓറിങ്ങുകൾ ഒരു ഇട്ടിട്ടുണ്ട്. പിന്നെ 15 kg ഡ്രാഗ് ഇതിന് കമ്പനി പറയുന്നത്, അതും നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡ്രാഗ് വാഷറാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ വേം ഗിയർ സിസ്റ്റം, അതും നല്ലൊരു നല്ലൊരു ഗുണമാണ് നമുക്ക് വേം ഗിയർ സിസ്റ്റം വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പവർ നോബൊക്കെ അപ്ഗ്രേഡ് ചെയ്യട്ടെ, ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉള്ളതാണ്. പിന്നെ 14+1 ബോൾ ബെയറിങ്, അതായത് ഈ സ്പൂളിൻ്റെ ഉള്ളിൽ അടക്കം, ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴേക്കും ആ സ്പൂളിൻ്റെ ഉള്ളിലടക്കം നല്ല രീതിയിൽ അവർ ബെയറിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റീല് നല്ല നല്ലൊരു മുതൽ റീല് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ബോഡിയൊക്കെ അലൂമിനിയം ബോഡി, പിന്നെ ഡ്രൈവ് ഗിയർ സ്റ്റെയിൻലെസ് ഡ്രൈവ് ഗിയേഴ്സ്, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ടിക്ക ടാലിസ്മാൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ബെയിലാമിൻ്റെയും എല്ലാത്തിൻ്റെയൊക്കെ തിക്നെസ് നമ്മൾ പാക്ക് ചെയ്യുമ്പോഴൊക്കെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വേറൊരു ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു അടിപൊളി കുഷനിങ് ആയിട്ടാണ് ഇവർ അത് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്, ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഈ സ്ക്രൂ ഹാൻഡിലിൻ്റെ ഒക്കെ സൈഡിൽ വരാൻ നോബ്, മിക്കവരും കംപ്ലൈൻ്റ് അല്ല പോവാറുണ്ട്, മിസ്സായി പോവാറുണ്ട് ലൂസായിട്ടൊക്കെ, അതിന് എക്സ്ട്രാ നോബ് വന്നിട്ടുണ്ട്. പിന്നെ കാർബണിൻ്റെ വാഷേഴ്സ് വന്നിട്ടുണ്ട്, അലൈൻമെൻറ്റിനും വേണ്ടിയിട്ട് നമുക്ക് വാഷേഴ്സ് വന്നിട്ടുണ്ട് കാർബണിൻ്റെ. പിന്നെ ഇവരുടെ ഇത് റീലിൻ്റെ ഗ്രീസ്, ചെറിയൊരു ഗ്രീസ്, അതായത് ഇതൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ റീൽ ഗ്രീസൊക്കെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. പിന്നെ വേറൊരു ഇത് തന്നേക്കുന്നത് ഡ്രാഗിന് സെപ്പറേറ്റ് ഗ്രീസാണ് ഇവർ കൊടുത്തേക്കുന്നത്. അതായത് എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്ന ഗ്രീസ് എന്ന് പറയുമ്പോൾ ഒരു മോഡൽ എന്നാണ്, പക്ഷെ അങ്ങനെയല്ല, ഡ്രാഗുകൾക്ക് സെപ്പറേറ്റ് ആണ്. വേം ഗിയറിന് നമുക്ക് ഇത്രയും കൂടി ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇത്രയും കൂടി തിക്നെസ് കുറഞ്ഞ ഗ്രീസുകളുണ്ട്, അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട്. അപ്പോൾ ഡ്രാഗിൻ്റെയൊക്കെ ഗുണം ഈ ഗ്രീസൊക്കെ യൂസ് ചെയ്യാൻ ഡ്രാഗിനൊക്കെ ലൈഫ് കിട്ടുകയും ചെയ്യുന്നത്. നമ്മളിവിടെ ഹൈ എൻഡ് ആയിട്ടുള്ള റീലുകളൊക്കെ ചെയ്യുമ്പോഴേക്കും ഡ്രാഗ് ഗ്രീസ് നമുക്ക് ഷിമാനോൻ്റെ ഗ്രീസാണ് നമ്മൾ അതിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇവരും ഒരു ഡ്രാഗ് ലൂബ് തന്നിട്ടുണ്ട്, നല്ലൊരു സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തായിരുന്നു, നല്ലൊരു അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മോഡൽ, ലൈഫ് കിട്ടും കേട്ടോ ഇതൊക്കെ. പിന്നെ ഇവരുടെ സെയിം ഇത്, പിന്നെ എക്സ്ട്രാ ഒരു സ്പൂൾ അഡ്ജസ്റ്റ്മെന്റ് വാഷേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ കാറ്റലോഗും, കാറ്റലോഗ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയ നല്ലൊരു ബ്രോഷറും ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ കൂടി നോക്കുമ്പോഴേക്കും ഇത്രയും സാധനങ്ങൾ തരുമ്പോൾ ടിക്കട ആ ഒരു പ്രൈസ് വെച്ച് ഇതൊക്കെ പക്ക നമുക്ക് ഭയങ്കര നല്ലൊരു അഡ്വാൻറ്റേജും കൂടിയാണ് കേട്ടോ ഇതൊക്കെ തരുമ്പോഴേക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടിക്ക ടാലിസ്മാൻ ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ലെങ്ത് കൂടിക്കും, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇപ്പം ഇത് ഇവിടെ വെച്ച് നിർത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനിയും ഇനിയും നമുക്ക് നല്ല ടിക്കട ഒരുപാട് പ്രോഡക്ട്സ് വരാനുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമ്മളിവിടെ കൊണ്ടുവരുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിവ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു, ബൈ.